السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, സൂറത്തുൽ മുർസലാത്തിലെ 29, 30, 31 ഈ ആയത്തുകളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. 29-ാമത്തെ ആയത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓതി വച്ചിരുന്നു ഇൻഷാഅല്ലാ. അത് മുതലുള്ള ആയത്തുകളുടെ അർത്ഥവും ആശയവും ഇന്ന് നമുക്ക് പഠിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻ ത്വലിഖു ഇലാ മാ കുൻതും ബിഹി തുകദ്ദിബൂൻ. انطلقوا الى ظل ذي ثلاث شعب لا ظليل ولا يغني من اللهب. صدق الله العلي العظيم. അല്ലാഹുവിനെ നിഷേധിച്ച് അല്ലാഹുവിൻ്റെ പുനർജന്മം നടത്താനുള്ള കഴിവ് നിഷേധിച്ച്, പരലോകം നിഷേധിച്ച്, ഖുർആനിനെയും പ്രവാചകരെയും നിഷേധിച്ച് നടക്കുന്ന ആളുകളോട് അല്ലാഹു തആല പറയുന്ന വാക്കാണ് 29-ാമത്തെ ആയത്ത് മുതലുള്ളത്. ഇൻത്വലിക്കു, സത്യനിഷേധികളോട് ഖിയാമ നാളിൽ പറയപ്പെടും, ഇൻത്വലിക്കു, നിങ്ങൾ പോയിക്കൊള്ളുക, നിങ്ങൾ പോവുക. എവിടുക്ക്? ഇലാമ, ഒരു സംഗതിയിലേക്ക്. എന്താണ് ആ സംഗതിയുടെ പ്രത്യേകത? കുന്തും, നിങ്ങളായിരുന്നു, ബിഹി, ആ ഒരു സംഗതി കൊണ്ട്, തുകദ്ദിബൂൻ, നിഷേധിക്കുന്ന ആളുകളായിരുന്നു. അപ്പം നിങ്ങൾ ഏതൊരു കാര്യം കൊണ്ടാണോ നിഷേധിച്ചു കൊണ്ടിരുന്നത്, ആ കാര്യത്തിലേക്ക് നിങ്ങൾ പോവുക. ഏതാണത്? നരകം. ഓരെന്താ പറഞ്ഞു? നരകമൊന്നുമില്ല, സ്വർഗോ, അതൊക്കെ വെറുതെ പറയാണ്, അതൊന്നുമില്ല എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നില്ലേ? അല്ലെങ്കിൽ അള്ളാഹുവിന് ശിക്ഷ, അതൊക്കെ വെറുതെ നമ്മളെ പൊട്ടീസാക്കാൻ പറയാണ്, അതൊക്കെ പ്രവാചകന്മാർ വെറുതെ തട്ടിവിടുകയാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അവരെ പരിഹസിച്ചിരുന്നില്ലേ? അങ്ങനെ നിങ്ങൾ ഏത് കൊണ്ടാണോ നിഷേധിച്ചിരുന്നത് അതിലേക്ക് നിങ്ങൾ പോകൂ. ഇൻതലിഖൂ, നിങ്ങൾ പോവുക. ഇൻതലഖ എന്ന് പറഞ്ഞാൽ പോവുക. ഇലാ മാ കുന്തും ബിഹി, ഏതൊന്നുകൊണ്ടാണോ നിങ്ങൾ ആയിരുന്നത്, തുകദ്ദിബൂൻ, നിഷേധിച്ചു കൊണ്ടിരുന്നത്, അതിലേക്ക് നിങ്ങൾ പോവുക. എന്നിട്ട് വിശദീകരിക്കുകയാണ്. അതായത് എവിടുക്കാണ്? ഇൻതലിഖു, അതായത് നിങ്ങൾ പോകേണ്ടത് എവിടുക്കാണെന്നറിയോ? നിങ്ങൾ പോകണം എവിടുക്ക്? ഇലാ ദില്ലിൻ, ഒരു നിഴലിലേക്ക് നിങ്ങൾ പോവുക. എന്താണ് ആ നിഴലിൻ്റെ പ്രത്യേകത? ദീ സലാസി ശുആബിൻ, മൂന്ന് ശാഖകളുള്ള ഒരു നിഴലിലേക്ക് നിങ്ങൾ പോവുക. നിങ്ങൾ ഇതുവരെ നിഷേധിച്ചു കൊണ്ടിരുന്നതിലേക്ക് നിങ്ങൾ പോകുക. അതായത് മൂന്ന് ശാഖകളുള്ള ഒരു നിഴലിലേക്ക് നിങ്ങൾ പോകുക. എന്താണ് ആ ശാഖകളുടെ അല്ലെങ്കിൽ ആ നിഴലുകളുടെ പ്രത്യേകത? എന്താണ്? ലാ വലീനിൻ, അത് നിഴലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷേ ചൂടിൽ നിന്ന് നിങ്ങൾക്കത് തണലേക്കുകയില്ല. വലാ യുഗനി, അത് നിങ്ങളെ തടയുകയും ഇല്ല, മിനൽ ലഹബി, തീ ജ്വാലയിൽ നിന്ന്. നിഴലിലേക്ക് പോകാനാണ് അല്ലാഹു തആല പറയുന്നത്. ഇൻതലിഖു ഇലാ ദില്ലിൻ, ആ നിഴലിലേക്കല്ല എന്ന് പറഞ്ഞ് സമാധാനിക്കേണ്ട. നിഴലിൽ നിന്നാൽ സമാധാനമല്ല മനുഷ്യന്മാർക്ക്. പക്ഷേ നിങ്ങൾ പോകുന്ന നിഴലില്ലേ, അത് ലാ ദലീലിൻ, അത് നിങ്ങൾക്ക് തണലേകോ ഇല്ല. ചൂടിന്ന് തണലേക്കുന്നൊരു തണലക്കല്ല ഞങ്ങളോട് പോകാൻ പറഞ്ഞത്, നിങ്ങൾക്ക് തണലേകാത്ത ഒരു നിഴലിലേക്ക്. മാത്രമല്ല, വലായുഗനി, നിങ്ങളെ തടയാത്ത, അല്ലെങ്കിൽ ആ നിഴൽ നിങ്ങളെ തടയുകയില്ല, ആ നിഴൽ തടയുകയില്ല, മിനൽ ലഹബി, അഗ്നിജ്വാലകളിൽ നിന്ന്, തീജ്വാലകളിൽ നിങ്ങൾ തടയുകയും ഇല്ല. അപ്പോൾ ഏതാണ് സ്ഥലമെന്ന് ബോധ്യമായില്ല. നരകം, നരകത്തിലേക്ക് പോകാനാണ് അള്ളാഹു തആലയോട് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഇവിടെ ഈ ഇൻതലിഖു ഇലാ ദില്ലിൻ, നിഴൽ എന്ന് പറഞ്ഞത് മുഫസ്സിരീങ്ങൾ പറയുന്നു വലിയ പുകയാണ് അവിടെ ഉദ്ദേശം. വലിയ പുക, മൂന്ന് ശാഖകളുള്ള ഈ പുകക്കൊരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ വലിയ തീപിടുത്തങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല. പുകകളിങ്ങനെ പിന്നെ ചുരുളുകളായി ഉയർന്ന് പൊങ്ങി പല ഭാഗങ്ങളിലേക്ക് പരക്കും, അല്ലെ, പല ശാഖകളായി തിരിയും. എന്നതുപോലെ അള്ളാഹുവിൻ്റെ അവിടെ നരകത്തിൻ്റെ ആ തീയിൽ നിന്ന് ഉയരുന്ന പുകയെ ഇങ്ങനെ ഒരു പിന്നെ വലിയ പുകയായി നമ്മുടെ മനസ്സിലാക്കി തന്ന് അത് മൂന്ന് ബ്രാഞ്ചുകളായി തരംതിരിഞ്ഞു പോകുന്ന വലിയ നിഴലുള്ള പുകകളായി അള്ളാഹുവിൻ്റെ പറയുകയാണ്. ആ ഒരു പുകയിലേക്ക്, ആ പുകയുടെ നിഴലിലേക്ക് നിങ്ങൾ പോയിക്കൊള്ളൂ. ആ പുകയുടെ നിഴൽ എന്ന് പറഞ്ഞാൽ അതാണ് നരകം. ആ നിഴലിലേക്ക് നിങ്ങൾ പോയാൽ നിഴലാണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് അതുകൊണ്ട് ആശ്വാസം ഉണ്ടാവുമോ? ഇല്ല. വലിയ പുകയുടെ നിഴലിൽ പോയാൽ എന്താ ഉണ്ടാവുക? അവിടെ നമുക്ക് ചൂടിനൊരു ആശ്വാസം ഉണ്ടാവില്ല. അവിടെ ചൂട് കൂടുക ചെയ്യുക,
പിന്നെ ആ വലിയ പുകയുടെ നിഴൽ എന്ന് പറഞ്ഞാൽ ആ പുകക്കുള്ളിൽ ആ തീയിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന പറഞ്ഞതിനർത്ഥം, അതല്ല പുകയുടെ നിഴൽ. പുകയുടെ നിഴൽ എന്ന് പറഞ്ഞാൽ ആ കത്തിച്ചുരുൾ ഉയരുന്ന ആ തീയിലേക്കാണ് ചാടാന്നതിനർത്ഥം. അപ്പോൾ ആ നിഴലിലേക്ക് നമ്മൾ പോയാൽ അത് വ്യത്യസ്ത മൂന്ന് ശിഖരങ്ങളായി ഇങ്ങനെ പാറിപ്പറക്കുന്ന വലിയ പിന്നെ നിഴലുകൾ, ആ നിഴലിനുള്ളിലേക്ക് നിങ്ങൾ പോയാൽ തീയിക്കണം വീഴുക ചെയ്യുക. അവിടെ പിന്നെ തീ ജ്വാലയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തൂല ആ നിഴൽ. മാത്രമല്ല ആ നിഴൽ നിങ്ങൾക്ക് തണലേകുകയും ഇല്ല. മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ. അദ്ദുഹാൻ അല്ലതി ഇർതഫിഉ സുമ്മ തശഅബു ഇലാ സലാത്തി ശുഅബിൻ, വലിയ പുക അതിന് പൊന്തും പൊന്തിയിട്ട് മൂന്ന് ശാഖകളായി തിരിയും. അതിൻ്റെ വലിപ്പത്തെ സൂചിപ്പിക്കാൻ അള്ളാഹു തആല അങ്ങനെ പറയുന്നുണ്ട്. ഇവിടെ ഈ മൂന്ന് വിഭാഗങ്ങളായി മൂന്ന് ശാഖകളായി തിരിയും എന്നത് ഇലാ ഇളമിദ്ദുഹാനി, അവിടെ നിന്ന് ഉയരുന്ന ആ പുക പുകയുടെ വലിപ്പത്തിലേക്കാണ് അള്ളാഹു തആല സൂചിപ്പിക്കുന്നത്. കാരണം വലിയ പുകകളാണ് ഇങ്ങനെ വ്യത്യസ്ത ശാഖകളായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു പോവുക. ചെറിയ പുകയാണെങ്കിൽ അതങ്ങനെ പൊന്തിയാണ് അവസാനിക്കല്ലേ ചെയ്യുക അല്ലേ? ഇതങ്ങനെയല്ല, അതിൻ്റെ വലിപ്പം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് മൂന്ന് ശാഖകളുള്ള എന്ന് പറഞ്ഞത്. ലാ വലീലിൻ വലാ യുഗ്നി മിനൽ ലഹബ്, ലാ വലീലിൻ അത് തണലേകുകയില്ല. എവിടെ നിന്ന് തണലേകില്ല? ചൂടിൽ നിന്ന് നിങ്ങൾക്ക് തണലേകുകയില്ല. ലാ വലീലിൻ ചൂടിൽ നിന്ന് നിങ്ങൾക്ക് തണലേക്കുകയില്ല. വലായുവനി അത് തടയുകയും ഇല്ല, അത് മതിയാകുകയും ഇല്ല. എന്തിൽ നിന്ന്? മിനൽ ലഹബി, തീജ്വാലയിൽ നിന്ന് നിങ്ങൾക്കത് മതിയാകുകയും ഇല്ല. തീജ്വാലയിൽ നിന്ന് ആ നിഴൽ നിങ്ങളെ തടയില്ല. നിങ്ങൾ ചെന്ന് ചാടുന്നത് തീജ്വാലയ്ക്കാണ്, നിഴലാണെന്ന് വിചാരിച്ചിട്ട് തീജ്വാല നിങ്ങളത്തേക്ക് വരാതിരിക്കുന്നില്ല. നിങ്ങൾ ചാടുന്നത് തന്നെ ആ തീജ്വാലകളിലേക്കാണ്. നരകത്തിൻ്റെ വിശേഷണമാണ് അള്ളാഹു തആല പറയുന്നത്. നരകം അത് പുകയായാലും അതിന് നിഴലായാലും അത് എന്തായാലും ശരി സഹിക്കാൻ കഴിയാത്തതായിരിക്കും എന്ന് അള്ളാഹു തആല സൂചിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. സാധാരണ സൂര്യൻ്റെ നിഴൽ പോലെയല്ലത്. വെയിലത്ത് നമ്മൾ നിഴൽ കിട്ടിയാൽ, മരത്തണൽ കിട്ടിയാൽ നിഴൽ നിൽക്കില്ല. അങ്ങനെയല്ല നിങ്ങളോട് പോകാൻ പറഞ്ഞ നിഴൽ. മാത്രമല്ല ആ നിഴലിൽപ്പെട്ടതുകൊണ്ട് നരകത്തിലെ തീജ്വാലകൾ നിങ്ങളെ പിടികൂടാതിരിക്കുകയും ഇല്ല. സത്യനിഷേധികൾക്കുണ്ടാകുന്ന വളരെ ഭീതിജനകമായ ശിക്ഷയെ, അതല്ലെങ്കിൽ ദുര്യോഗത്തെക്കുറിച്ചാണ് അള്ളാഹു തആല പറയുന്നത്. നിങ്ങൾ പരലോക ജീവിതത്തെയും നരക ശിക്ഷയും കള്ളമാണെന്ന് പറഞ്ഞ് തള്ളിയിരുന്നല്ലോ, ആ ശിക്ഷ ഇതായിപ്പോൾ യാഥാർത്ഥ്യമായി തീർന്നിരിക്കുന്നു. അതാ ആ മൂന്ന് ശാഖകളായി പിരിഞ്ഞു വരുന്ന വലിയ കറുത്ത പുകയുടെ തണലാണ് നിങ്ങൾക്ക് ഇനി ആധാരം. നിങ്ങളതിലേക്ക് പോയിക്കൊള്ളുക. പക്ഷേ ആ ഒരു നിഴൽ സാധാരണ തണലെ പോലെ ചൂടിൽ നിന്ന് തണുപ്പ് നൽകുന്നതല്ല. നരകത്തിൻ്റെ തീയിൽ നിന്ന് ഉയരുന്ന തീപ്പുരികൾക്ക് തടവായിരിക്കുന്നതും അല്ല ആ പുക അവർക്ക് തണലേകുകയോ ചൂടിനെ തടയുന്നതും അല്ല. ഇതാണ് ഈ ആയത്തുകളുടെ ചുരുക്കം. നരകത്തിൽ കറുത്ത പുകയുണ്ടാകും എന്നാണ്. ദുഹാനുന്നാർ, കരിമ്പുകയായിരിക്കുമെന്നാണ് കറുത്ത പുക. ഈ പുകക്ക് കറുപ്പ് കൂടുന്നതപ്പോഴാണ് തീയിന് ശക്തി കൂടുമ്പോഴാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കറുത്ത പുകയുരുന്നത് അപ്പോഴാണ്. സുബ്ഹാനല്ലാഹ്. സൂറത്തു റഹ്മാനിലെ 35-ാമത്തെ ആയത്തിൽ ഈ വിഷയം പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യുർസലു അലൈക്കും ശുവാദും മിൻ നാരിൻ വനുഹാസും ഫലാ തൻതസിറാൻ. നിങ്ങൾ ഇരുവരുടെ മേലിലും എന്ന് പറഞ്ഞാൽ ജിന്ന ഇൻസകളുടെ മേലിൽ തീജ്വാലയും ഉരുക്കിയ ചെമ്പും വിക്ഷേപിക്കപ്പെടുന്നതും തത്സമയം നിങ്ങൾക്ക് സുരക്ഷിതത്വം കൈവരിക്കാനാവാതെ വരുന്നതും ആണ്. ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ നുഹാസ് എന്നതിന് അർത്ഥം കൊടുത്തത് ദുഹാനുന്നാർ എന്നാണ്, നരകത്തിലെ കരിമ്പുക എന്നാണ്. നരകത്തിലെ കരിമ്പുക, വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ കൊടുത്തത് നുഹാസ് എന്നതിനോട് ദുഹാൻ എന്നാണ് അർത്ഥം, പുക കറുത്ത പുകയാണ് എന്നാണ് അർത്ഥം. സൂറത്തുൽ വാഖിഅയിലും ഇത് പറയുന്നുണ്ട്. 43-ാമത്തെ ആയത്തിൽ വളില്ലി മിയഹ്മൂം, ഈ നിഴലിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. വളില്ലി മിയഹ്മൂം, ഒരു നിഴല്, കടുത്ത കരിമ്പുകയുടെ നിഴലും ഉണ്ടാവും തണലുമുണ്ടാവും നരകത്തിൽ. കടുത്ത കരിമ്പുകയുടെ നിഴൽ, വളില്ലി നിഴലുണ്ടാവും, മിയഹ്മൂം കടുത്ത കരിമ്പുകയുടെ. യഹ്മൂം എന്ന് പറഞ്ഞാൽ ഈ കടുത്ത കറുത്ത കരിമ്പുകക്കാണ് പറയുന്നത്. ഏതായാലും ഈ പുകയൊന്നും ഏൽക്കാതിരിക്കാൻ വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നരകത്തിലെ ഈ കടുത്ത പുകയൊന്നും അനുഭവിക്കാതിരിക്കാൻ വഴി പറഞ്ഞു തന്നിട്ടുണ്ട് അള്ളാഹു തആല. നമ്മളൊക്കെ കാത്തിരക്ഷിക്കട്ടെ. ആമീൻ. രണ്ട് ആളുകൾക്ക് ഇത് ഏൽക്കേണ്ടി വരില്ല, അല്ലെങ്കിൽ നരകത്തിലെ തീയ്, നരകത്തിലെ പുക ഒന്നും ഏൽക്കേണ്ടി വരില്ല എന്നാണ്. അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞൊരാൾ വളരെ എളുപ്പമാണ്. നമുക്ക് അള്ളാഹിനെ പേടിച്ച് കരഞ്ഞൂടെ? അള്ളാഹിനെ പേടിച്ച് കരഞ്ഞ ആൾ അയാളെ നരകത്ത് കിടക്കൂല. ഏതുവരെ എന്ന ഹദീസിൽ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്.
അകിടിലേക്ക് പാല് തിരിച്ചു ചെല്ലുന്നത് വരെ. ഒരകിടുന്ന് പാല് കറന്നെടുത്താൽ ആ പാല് നമുക്ക് ഉള്ളിൽ അങ്ങോട്ട് തിരിച്ചു വെക്കാൻ പറ്റുമോ? അസംഭവ്യമാണ്, പറ്റൂല. എന്നതുപോലെയാണ് അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞ ഒരാൾ നരകത്തിലേക്ക് കടക്കുക എന്നത് അസംഭവ്യമാണ്, ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ ആ പൊടിപടലങ്ങൾ ഏറ്റ ഒരാൾക്ക് നരകത്തിലെ പൊടിപടലങ്ങളോ ദുഹാനോ പുകയോ ഏൽക്കേണ്ടി വരില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ അല്ലെ, പൊടിപടലങ്ങൾ ഫാറ്റിയിട്ടാണ് യുദ്ധം നടക്കുക. ഇന്നിപ്പോൾ അതിനുള്ള അവസരങ്ങളിൽ നിന്ന് നമുക്ക് മറ്റു പലതിന് അവസരങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടാൻ, ഇറങ്ങി പണിയെടുക്കാൻ നമുക്ക് അവസരമുണ്ട്. അള്ളാഹുവിൻ്റെ ദീന ദാവത്ത് നിർവഹിക്കാൻ നമുക്ക് അവസരമുണ്ട്. അതിൽ നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരും. അതൊക്കെ തന്നെയാണ് ഈ ഹുബാർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശം. അപ്പോൾ അള്ളാഹുവിൻ്റെ വഴിയിൽ ഏതുതരം പ്രയാസങ്ങൾ അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുന്ന ആളുകളാണെങ്കിലും അവർക്കൊന്നും നരകത്തിലെ പുകയോ അതല്ലെങ്കിൽ അവിടുത്തെ ചൂടോ ഒന്നും ഏൽക്കേണ്ടി വരില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അള്ളാഹിനെ പേടിച്ച് കരയാന്നുള്ളത് നമുക്ക് പറ്റണ സംഗതിയാട്ടോ. പരമാവധി ആളുകൾ ചെയ്യുക. നമ്മളെന്തൊക്കെ കാര്യങ്ങൾക്ക് അറിയുന്നുണ്ട്, വൃദ്ധ കരയും ചിലപ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ. അള്ളാഹിനെ പേടിച്ച് കരയാം, ഏയ് ഒരാവശ്യമില്ല. ടെൻഷൻ അടിച്ചിട്ട് നമ്മൾ വെറുതെ കരയും, ടെൻഷൻ അടിച്ചിട്ട് കരഞ്ഞപ്പോൾ ആ സംഗതി മാറി കിട്ടും. കുറച്ചൊക്കെ കരയാം, സങ്കടങ്ങളൊക്കെ കരച്ചിൽ കൊണ്ട് തീർന്നു കിട്ടുമെന്ന് ശരി തന്നെയാണ്. പക്ഷേ കാര്യമുള്ളിടത്ത് കരയാം. ഈ ഇങ്ങനത്തെ കരച്ചിലൊക്കെയാണ് ഈ കാര്യം. അല്ലെങ്കിൽ ഈ തഹജ്ജുദ് നിസ്കരിക്കുന്ന സമയത്ത്, രാത്രി ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത്, നമ്മൾ മാത്രം അള്ളാഹുവിനോട് സംസാരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് കരച്ചിൽ വരും. അതൊക്കെ തന്നെയാണ് ഈ പറഞ്ഞത്, അള്ളാഹുവിനെ പേടിച്ചിട്ട് കരയാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ചില സമയത്ത് ഖുർആൻ ചില ഖിറാത്തുകൾ കേൾക്കുമ്പോൾ അർത്ഥം അറിയുന്ന ഭാഗങ്ങളാണെങ്കിൽ നമുക്ക് ഉണ്ടാവും കരച്ചിൽ വരും. ഇനിയിപ്പോൾ ചില അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ തന്നെ ചിലപ്പോൾ ചില ഖിറാത്തുകൾ നമ്മുടെ മനസ്സിൽ വല്ലാതെ തട്ടും. അതൊക്കെ നമുക്ക് അനുഭവങ്ങളാണ്. അപ്പോൾ അർത്ഥം അറിയുമെങ്കിലും മാഷാ അല്ലാഹ്, നരകത്തെക്കുറിച്ച് പറയുമ്പോൾ, ശിക്ഷകളെക്കുറിച്ച് പറയുമ്പോൾ, അതങ്ങനെ ഓതി കേൾക്കുമ്പോൾ കണ്ണുന്നാനും വെള്ളം വരും, അറിയാതെ വന്നു പോവും. അത് തന്നെയാണ് അള്ളാഹുവിനെ പേടിച്ചിട്ട് കരയെന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒരു അള്ളാഹുവിനെ പേടിച്ച് കരയുന്ന ഒരു ഒരു സ്വഭാവം, ഒരു സംവിധാനം ഒരു മനുഷ്യനുണ്ടെങ്കിൽ പിന്നെ അയാൾ തെറ്റുകളേക്ക് പോകാൻ ഉറപ്പല്ലേ? അയാൾക്ക് പെട്ടെന്ന് അള്ളാഹുവിന് ഓർമ്മ വരില്ലേ? അങ്ങനെയാണ് അയാൾ സ്വർഗത്തിലേക്ക് എത്തുന്നതും നരകത്തെ തുടക്കാക്കുന്നതും. സുബ്ഹാനല്ലാഹ്. ഇൻഷാ അല്ലാഹ്, ഇവിടെ ഈ തണൽ എന്ന് പറഞ്ഞത് അള്ളാഹു തആല പരിഹാസ രൂപേണ പറഞ്ഞതാണ് എന്ന് നമുക്ക് ഉറപ്പാണ് അല്ലേ. ലില്ലിൻ, നിങ്ങൾ തണലിലേക്ക് പോയിക്കോളൂ എന്ന് പിന്നെ ഇവരോട് പറഞ്ഞതേ, അതൊരു പരിഹസിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. തണലേക്ക് പോയിക്കോളിൻ, തണൽ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഉദ്ദേശിക്കുക നല്ല സുഖമുള്ള സ്ഥലത്തേക്കാണ് അല്ലേ. പക്ഷെ ഇവിടെ സുഖമുള്ള സ്ഥലത്തേക്കാണ് പറഞ്ഞേക്കണത് നല്ല. അപ്പം ഇന്ന് തന്നെ എന്ത് മനസ്സിലായി? അള്ളാഹു അവരെ കളിയാക്കി പറഞ്ഞതാണ് അല്ലേ, കളിയാക്കി പറഞ്ഞതാണ്. അപ്പോൾ തണൽ, ഈ കരിമ്പുക, നരകത്തിലെ ഈ പിന്നെ കറുത്ത പുകയെക്കുറിച്ച് ലില്ല് തണൽ എന്ന് അള്ളാഹു തആല പറഞ്ഞത് പരിഹാസ രൂപേണ പറഞ്ഞതാണ് എന്നത് വ്യക്തമാണ്. പിന്നെ സൂറത്ത് വാഖയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ വല്ലില്ലി മിയഹ്മൂം എന്ന് പറഞ്ഞ അവിടെയും അങ്ങനെ തന്നെയാണ് അള്ളാഹു തആല പറഞ്ഞത്, കരിമ്പുകയുടെ നിഴലിലേക്ക് നിങ്ങൾ പോവാൻ, ആ സുഖത്തിന് വേണ്ടിയല്ല പോകുന്നത്, അവിടെ നിഴൽ എന്ന് പറഞ്ഞതും ഒരു പരിഹാസ രൂപേണയാണ്. അങ്ങനെയൊക്കെ പറയില്ല, പരിശുദ്ധ ഖുർആൻ്റെ ശൈലിയാണത്. നിങ്ങൾക്ക് വേദനാജനകമായ ശിക്ഷ കൊണ്ട് നമ്മൾ സന്തോഷ വാർത്ത അറിയിക്കുന്നു, ഫബശ്ശിർഹു ബിആദാബിൻ അലീം എന്നൊക്കെ ഉണ്ടാവും അല്ലേ. ഫബശ്ശിർഹു ബിആദാബിൻ അലീം, അത് പിന്നെ ശിക്ഷ കൊണ്ട് ആരെങ്കിലും സന്തോഷ വാർത്ത അറിയിക്കും, അതൊരു കളിയാക്കലാണ് എന്നതുപോലെയാണ് ഇവിടെയും. അപ്പോൾ സൂറത്ത് വാഖയിലൊക്കെ പറഞ്ഞ ആ അത്തരം ആളുകൾക്ക് ലഭിക്കുന്ന ശിക്ഷകൾ, കടുത്ത ചൂടുള്ള നരകത്തിൽ അവർക്ക് ലഭിക്കുന്ന നിഴൽ കരിമ്പുകയുടെ ഇരുണ്ട തണലായിരിക്കും എന്ന് പറഞ്ഞാൽ ആ തണലൊക്കെ അവരെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അതുമൂലം ആശ്വാസം ലഭിക്കില്ല എന്ന് മാത്രമല്ല, പ്രയാസവും യാതനയും കൂടുകയേ ചെയ്യുകയുള്ളൂ. ഇൻഷാ അല്ലാഹ്, ഇനി 32-ാമത്തെ ആയത്താണ് ഇനി പഠിക്കാനുള്ളത്, അടുത്ത ക്ലാസ്സിലാക്കാം. നിങ്ങൾ ദുആ ചെയ്യണം. ആ ആയത്തുകളിലും നരകത്തിലെ തീജ്വാലകളെക്കുറിച്ചാണ് അല്ലാഹു തആല പറയുന്നത്. ഇൻഷാല്ലാ വിശദമായി പഠിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.